ആശയവിനിമയ സാങ്കേതിക വിദ്യയും മാധ്യമങ്ങളും ആധുനിക സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ പറ്റി പ്രവചന സ്വഭാവത്തോടെ എഴുതിയ ഒരാളെ ഓർക്കാതെ ഈ സെഷൻ ആരംഭിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. നവമാധ്യമ നിരൂപണ രംഗത്തിന്റെ ആചാര്യനായ അദ്ദേഹം മാധ്യമമാണ് സന്ദേശം, മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന് പറഞ്ഞ ശ്രീ മാർഷൽ മക്ലൂഹൻ. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ രണ്ട് വരികളോടെ ഈ സംവാദത്തിന് നമുക്ക് തുടക്കം കുറിക്കാമെന്ന് തോന്നുന്നു. ഓൾ മീഡിയ എക്സിസ്റ്റ് ടു ഇൻവെസ്റ്റ് അവർ ലൈവ്സ് വിത്ത് ആർട്ടിഫിഷ്യൽ പെർസെപ്ഷൻ ആൻഡ് ആർബിട്രറി വാല്യൂസ്. എല്ലാ മാധ്യമങ്ങളും നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൃത്രിമമായ ധാരണകളും ഏകപക്ഷീയമായ മൂല്യങ്ങളും നിക്ഷേപിക്കുവാനാണ് എന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. ഒരു പക്ഷേ അത് വളരെ ശരിയായിരിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്ത് രണ്ടേ രണ്ട് ഇൻഡസ്ട്രീസേ ഉള്ളൂ അവരുടെ കസ്റ്റമേഴ്സിനെ യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. നോബഡി എൽസ് കോൾസ് ദെയർ കസ്റ്റമേഴ്സ് യൂസേഴ്സ്. യൂസേഴ്സ് എന്ന് വിളിക്കുന്ന രണ്ടേ രണ്ട് പേരാണ് അത് ഇല്ലീഗൽ ഡ്രഗ്സും സോഫ്റ്റ്വെയർസുമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ശക്തിയെയും ദൗർബല്യത്തെയും കുറിച്ചുള്ള ഈ ചർച്ച ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പ്രതികരണം ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനറേഷൻസിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ജനറേഷൻ എക്സ് വൈ ഇസഡ് മില്ലനിയൽസ് കഴിഞ്ഞ് ആൽഫയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ആൽഫയിലെ കുട്ടികൾക്ക് മൊബൈലോ സോഷ്യൽ മീഡിയയോ ഒന്നും തന്നെ ഒരു പുതിയ സാധനമല്ല. ദർ ലിവിങ് വിത്ത് ഇറ്റ്. അവർ ജനിച്ച കാലം തൊട്ട് അവർ കാണുന്ന സാധനങ്ങളാണിത്. അപ്പോൾ അവരെ അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പറയണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഒരു കാലത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിച്ചു. ഞാനൊരു ലേഡിയാണ്, എനിക്ക് കാർ ഓടിക്കാൻ അറിയാം എന്നുള്ളത് എൻ്റെ എംപവർമെൻ്റാണ്. പക്ഷേ അത് അറിഞ്ഞുകൂടാത്ത ഒരാൾക്കും നാളെ വണ്ടി ഓടിക്കാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ മറ്റു പല നേട്ടങ്ങളും കൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു എംപവർമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഒരു കാലത്ത് നെഗറ്റീവ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ദൂഷ്യഫലങ്ങളെന്ന് വിചാരിക്കുന്ന പലതും പുതിയ ജനറേഷന് മുമ്പ് ഒന്നുമല്ല. ഒരു പരിധിക്കപ്പുറം അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ഹെൽപ്ലെസ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഈ ചർച്ചയുടെ കൺക്ലൂഷൻ ഞാൻ പറയുന്നതിന് മുമ്പ്, ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഓൺ സോഷ്യൽ മീഡിയ ഡസൻറ്റ് മീൻ ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ അറിയുന്നില്ലല്ലോ. എത്ര ചുരുങ്ങിയ കാര്യങ്ങളാണ് നമ്മളുടെ മുമ്പിൽ എത്തുന്നത്, അതിന് എത്ര കളേഴ്സ് ആൻഡ് കവേഴ്സ് ആൻഡ് അണ്ടർ റാപ്സിലാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് വിശ്വസിക്കാവുന്ന അല്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പിന്നെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നേരത്തെ രാംമോഹൻ സാറ് പറഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയ നമ്മളുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ഏറ്റവും സന്തോഷമുള്ള വ്യക്തികളാണ് സോഷ്യൽ മീഡിയയിൽ സന്തോഷം പങ്കുവെക്കുന്നതെന്ന്? ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ഇടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ളവരാണോ? അവരവരുടെ കുടുംബത്തിനെ പലപ്പോഴും കാണുന്നത് ഈ ഫോട്ടോയുടെ കൂടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമ്മൾ പലപ്പോഴും റിയൽ ലൈഫിനെ അല്ല വെർച്വൽ ഫീൽഡിൽ ഫേസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലുതായിട്ടുള്ള കാര്യം. നമ്മുടെ ജീവിതം റിയലി ഹാപ്പി ആണോ എന്ന് നോക്കുന്നതാണ് ഹാപ്പിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ നിന്നും വലിയ കാര്യം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ ഫേക്ക് ചെയ്യുന്നില്ലേ? പലപ്പോഴും നമുക്കില്ലാത്ത പലതും ഉണ്ടെന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പ് പ്രൊജക്റ്റ് ചെയ്യുന്നില്ലേ? അവൻ ചൈനയിൽ പോയി അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി, ഇനി എനിക്ക് ഊട്ടിയിൽ പോകാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഫോട്ടോ ഇടുമ്പോൾ ഞാൻ ഊട്ടിയിലേ എത്തുന്നുള്ളൂ, അപ്പം ഐ ബിക്കം ലോ ഫ്രം ഹിം. നോ നോ നോ, എനിക്ക് പൈസ ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി യു എസിൽ പോകും. കടം വാങ്ങിച്ചും ലോൺ എടുത്തും ഞാൻ എൻ്റെ മോനെ മറ്റേയാളെടുത്തതിനേക്കാളും വലിയ ബൈക്ക് എടുത്തു കൊടുത്തിട്ട് ഞാനും അവനും കൂടി പോസ് ചെയ്യും. ഈ പറയുന്ന ഒരു ഗുരുതരമായ അവസ്ഥയിലോട്ട് നമ്മുടെ സമൂഹത്തിന് കൊണ്ടുപോകുന്നതിൽ ഈ പറഞ്ഞ ഈ ഷോയ്ക്കും ഈ പോംപസ് ഷോയ്ക്കും ഇമ്പോർട്ടൻസ് ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയിലൂടെ അവനവൻ ആരാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമങ്ങളെയാണ്. അവനവൻ ആരാണെന്ന് അറിയാതെ ഞാൻ മറ്റെന്തൊക്കെയോ ആണെന്ന് പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞു നമ്മൾ ആരാണെന്ന്. പല മനുഷ്യരും അവർ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് അവരെന്ന് വിശ്വസിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാവരും സെലിബ്രിറ്റിയാണ്, ഞാനും സെലിബ്രിറ്റിയാണ്. ഞാൻ റോഡിലിറങ്ങി എന്നെ അറിയാമെന്നുള്ള 10 പേരെ കാണും. നിങ്ങൾ ഒരു പരിസ്ഥിതി കണ്ടിട്ടില്ലേ, ഒരാൾ വിമാനം തകർന്ന് കടലിൽ വീണു, എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഹായ് അയാളുടെ പേര് പറയുകയാണ്. കാരണം ഇത്രയും ദൂരെ നിന്ന് പോലും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മീഡിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ആശയങ്ങൾ ഇത്രയധികം പേരിലേക്ക് എത്തുകയാണെന്നും ആ ആശയങ്ങൾ പലപ്പോഴും നിങ്ങളെ മാർക്ക് ചെയ്യുമെന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റു പലരും നോട്ട് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് ദോഷമായിട്ട് വരും എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് കാര്യങ്ങൾ മെഷർ ചെയ്യുന്ന എപ്പോഴും ലൈക്സിലും കമൻസിലും കൂടെ ആണെന്നും തോന്നിയിട്ടുണ്ട്. അവരിടുന്ന കാര്യങ്ങൾക്ക് അവർ ഇപ്പം നമ്മൾ തന്നെ കാണുന്നില്ലേ എത്ര കുട്ടികളാണ് അപകടകരമായ ഡ്രൈവിങ്ങിലൂടെ മരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത്? കാരണം അതിന് മുമ്പുള്ള പോസ്റ്റുകൾക്ക് അത്രയധികം ലൈക്സും ഷെയർസും അവർക്ക് കിട്ടിയതുകൊണ്ടാണ്. ആ സോഷ്യൽ മീഡിയ അവർക്ക് ആ പ്രൊട്ടക്ഷനും ആ ഒരു ഹാപ്പിനെസ്സും കൊടുക്കുന്നതുകൊണ്ടാണ്. പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ, ഫേസ് യുവർ പ്രോബ്ലംസ്, ഡോണ്ട് ഫേസ്ബുക്ക് യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുക, പകരം അതിനെ ഫേസ്ബുക്കിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം പറയാം, ടച്ച് ഹ്യൂമൻസ് നോട്ട് സ്ക്രീൻസ്.
സ്ക്രീനിനെ അല്ല ടച്ച് ചെയ്യുന്നത്, മനുഷ്യരെ ടച്ച് ചെയ്യൂ. എവിടെയാണ് സ്പർശം? നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചില്ലേ? കുഞ്ഞുങ്ങളെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു മോഡലിലേക്ക് വന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്പർശം എന്താണെന്ന് അറിയാമോ? നമ്മൾ പഴയ കാലത്ത് അടിയും ഇടിയും ചവിട്ടും കൊടുത്താണ് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്നിട്ടുള്ളത്. എത്ര കുട്ടികൾ ഇന്ന് ഇടിക്കും പരസ്പരം, വിവരം അറിയും. സ്കൂളിൽ പോയി ഇടി കൊടുത്തു നോക്ക്, അന്ന് പാരന്റ് സ്കൂളിൽ കയറി ഇറങ്ങും. എറ്റിക്കറ്റ് ഇല്ലാത്ത കുട്ടി എന്നുള്ള ലേബലിൽ കുട്ടി പുറത്താവും, നമ്മൾ തൊടുന്നില്ല. പക്ഷെ ഈ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഈ ഫോൺ നമ്മൾ തൊണ്ടാൻ കൊടുക്കും. ഒരു പ്രശ്നമില്ല, അവരൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ദേ നീഡ് ഫോൺ ആൻഡ് ദേ ക്യാൻ സ്ക്രീൻ ടച്ച്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ ചെസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവരെ അടുത്തോട്ട് വിളിച്ചിട്ട് അവരെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരു കൈ അവരുടെ നെഞ്ചിൽ സ്റ്റെത്തോസ്കോപ്പി വെക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ഞെട്ടി പിന്നോട്ട് മാറാറുണ്ട്. അവർക്ക് ആ ടച്ച് പരിചയമില്ല. അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി അവരെ ടച്ച് ചെയ്യുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, ഈ കോവിഡ് ഉണ്ടാക്കിയ ഒരു ദോഷഫലമാണ്, സൈക്കിക്കായിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിച്ചു. ടച്ച് എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. അതിന് പേടിക്കാൻ പഠിപ്പിച്ചു. ഡോണ്ട് ടച്ച്. കൈ കൊടുക്കുമ്പോഴത്തേക്ക് കൈ പിൻവലിക്കുന്ന ആൾക്കാർ, സാനിറ്റൈസർ വാങ്ങി കൊണ്ടു കിടക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിലേക്ക് നമ്മൾ അധപതിച്ചു പോയി. അപ്പോൾ സ്ക്രീൻ ടച്ചിനേക്കാളും ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ ഇതിൻ്റെ കൺക്ലൂഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ML മെഷീൻ ലാംഗ്വേജ് എത്ര പേടിപ്പെടുത്തുന്ന ഒന്നാണ്. മെഷീൻ ലാംഗ്വേജ് ഈസ് എ ഫിയർഫുൾ തിങ്. നമ്മൾ ഭസ്മാസുരൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ നമ്മുടെ ഭാവി ഇരുട്ടടഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫ്രാങ്കൻസ്റ്റീൻ ഇസ് സ്റ്റിൽ ബെറ്റർ. ഭസ്മാസുരൻ അങ്ങനെയല്ല, നമ്മൾ തന്നെ സൃഷ്ടിച്ച ഒരു സാധനമാണ്. നമ്മളെ കൺസ്യൂം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നടക്കുന്നുണ്ടോ? ശരിക്കും ഭൂമിയിൽ സംഭവിച്ച റെവല്യൂഷൻസിൽ, നമ്മുടെ മനുഷ്യ കുലത്തിൻ്റെ റെവല്യൂഷൻസിൽ യു ക്യാൻ റിമെമ്പർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. അത് കഴിഞ്ഞ് ഇൻഫർമേഷൻ റെവല്യൂഷനാണ് വന്നത്. അടുത്ത് വരാൻ പോകുന്ന എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എമർജൻസ് ഓഫ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് സത്യം പറഞ്ഞാൽ ഈ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ദേർസ് എൻ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്. ഇപ്പം അതില്ല. റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൊടുത്തിട്ടില്ല. തൻ്റെ തന്നെ ഒരു കാർബൺ കോപ്പിയെ സൃഷ്ടിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കിട്ടുന്നുണ്ടോ? അന്ന് തീർച്ചയായിട്ടും എന്തിനൻ സിനിമ നമ്മൾ പേടിക്കും. ബിക്കോസ് ഇറ്റ് ക്യാൻ ഹാപ്പൻ. നമ്മളുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കാൻ ഒരു റോബോട്ടിന് കഴിയുന്ന വിധത്തിൽ എബിലിറ്റി ഫോർ റിക്കേഴ്സീവ് തിങ്കിങ്, റിക്കേഴ്സീവ് തിങ്കിങ്ങിനുള്ള അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു കപ്പാസിറ്റി മീഡിയയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോട്ട്സിന് ലഭിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. കാരണം നമ്മളല്ലാതെ ആയിത്തീരുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകും. ഇപ്പം തന്നെ ഇൻ്റർനെറ്റിൽ ഉടനീളം നമ്മൾ സംസാരിക്കാത്തൊരു കാര്യമാണ് ചാറ്റ് ബോട്ടുകൾ. എവ്രിവെയർ ദേർ ഇസ് ചാറ്റ് ബോട്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയോട് സംസാരിക്കണ്ട, ഒരു 1000 പേരോട് 100000 പേരോട് ഒരുമിച്ച് ഒരു കർശനമായ മെഷറിൽ കൂടെ ആണെങ്കിൽ പോലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണാറില്ലേ, പലപ്പോഴും നിങ്ങളോട് ചോദിക്കാറുണ്ട് കൺഫേം വെതർ യു ആർ എ ബോട്ട് ഓർ നോട്ട്, ഇത് മരമാണോ ഇത് കിളിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നില്ലേ? ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മനുഷ്യനെ നമ്മൾ ശരിക്കും ഹോമോ സാപ്പിയൻസ് ടെക്നോളജിക്കൻസ് എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു നാളത്തെ മനുഷ്യനെ ഹോമോ സാപ്പിയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിളിക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ സർഗാത്മകതയെക്കുറിച്ച് പറഞ്ഞു. നാളെ കവിതകളില്ലാതാവും, കഥകളില്ലാതാവും, എഴുത്തുകളില്ലാതാവും, പ്രസംഗങ്ങൾ ഇല്ലാതാവും. കാരണം ഏതൊരാൾക്കും മറ്റൊരാളെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാനാണോ ചുള്ളിക്കാട്, നീയാണോ ചുള്ളിക്കാടെന്ന് സംശയിക്കുന്ന വിധത്തിൽ എല്ലാവരും ഒരുപോലെ എഴുതുന്ന ഒരു കാലഘട്ടം ചാറ്റ് GPT കൊണ്ടുവരും. കാരണം ചാറ്റ് GPT ഒരു കുട്ടിയാണ്. ഇറ്റ് ഇസ് ഓൺലി ലേണിംഗ്. അതിൻ്റെ ചെറിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അതുണ്ടാക്കുന്ന വലിയ കാര്യങ്ങൾ, നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുന്നില്ലേ? ഒരു കാര്യത്തിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്താണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. നാളെ ഒരു കാലത്ത് എഡിറ്റ് ചെയ്യണ്ട, നമ്മളെക്കാളും നല്ല ലാംഗ്വേജ് അത് നമുക്ക് തരുന്ന കാലം വരെ. എത്ര പ്രസൻറ്റേഷൻ ആണെന്ന് എല്ലാവരും തന്നെ താൻ ചെയ്യുന്നത്. എവരിബഡി യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ടോപ്പിക്ക് കൊടുക്കുന്നു, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ എല്ലാവരും തുല്യരാക്കി കളഞ്ഞില്ലേ? എനിക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുള്ള സ്പെഷ്യൽ കഴിവുണ്ട്, എനിക്ക് ടെക്നോളജി അറിയാം, ഞാൻ കുറച്ചുകൂടെ ഇൻട്യൂഷൻ ഉള്ളൊരു വ്യക്തിയാണ്. നോ ഡിഫറൻസ്. മറ്റേ ആൾക്ക് എൻ്റെ ഇൻട്യൂഷനോ എൻ്റെ കപ്പാസിറ്റി ഇല്ല, ബട്ട് ദേ ക്യാൻ ഡു ദ സെയിം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ഹാവിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ലോകം പോകുന്നത്. അപ്പോൾ ജനറേറ്റീവ് AIയുടെ കാലത്ത് ഈവൻ സൗണ്ട് സാമ്പിളിംഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സൗണ്ട് സാമ്പിളിംഗ്, യേശുദാസിൻ്റെ പാട്ടിൻ്റെ ആവശ്യമില്ല, ചിത്രയുടെ പാട്ടിൻ്റെ ആവശ്യമില്ല, സാമ്പിളിംഗ് ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കാലം, അതുപോലെ അധ്വാനത്തിൻ്റെ ഫലം ഇല്ലാതാവുന്ന കാലം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ദൂഷ്യഫലം എന്നൊന്നും പറഞ്ഞിട്ടിനി ഒരു കാര്യമില്ല, കാരണം ലോകം ഒരുപാട് മുമ്പോട്ട് പോയി കഴിഞ്ഞു. നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പരിധിക്കപ്പുറം പറ്റില്ല. അപ്പം നമ്മൾ പറയും മനുഷ്യർ അലസരായിപ്പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണ്ടത്തെ പോലെ അടുക്കളയിൽ പോയി എന്താ പറയുക നെല്ല് കുത്താൻ താല്പര്യമുണ്ടോ? നമ്മൾ ഭയങ്കര വികസന വിരോധികളല്ലേ? നമുക്ക് താല്പര്യമുണ്ടോ? മിക്സി വന്നപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള കപ്പാസിറ്റി പോയി, നമ്മളുടെ ശക്തി നശിച്ചു പോയി, പലതും പോയി. എന്നാൽ ഇന്ന് പഴയതുപോലെ ഒന്ന് അരപ്പ് യന്ത്രം കൊണ്ടുവന്നാൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ വേൾഡ് ചേഞ്ചസ്, അതിൻ്റെ കൂടെ നടന്നേ പറ്റൂ. അപ്പോൾ ശരിക്കും തൊഴിലിനെക്കുറിച്ച് തന്നെ നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ടി വരും. തൊഴിൽ വേണോ? എത്ര തൊഴിലുകൾ നഷ്ടപ്പെട്ടു, പക്ഷേ സ്റ്റിൽ ഇത് മുമ്പോട്ട് പോയേ പറ്റൂ. അപ്പോൾ ഇത്തരം ഒരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടതെന്ന് ഞാൻ ചുരുക്കി പറയാം. എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്, ജാതിയാണ് ഏറ്റവും വലിയ ഫേക്ക് ന്യൂസ്.
സാറ് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യനുണ്ടായ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജാതിയാണ് ഏറ്റവും വലിയ ഫേക്ക് ന്യൂസ് എന്ന്. നിങ്ങൾ ഇപ്പൊ കാണുന്നില്ലേ, നമ്മൾ ആദ്യം കാണുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങളല്ല നിങ്ങളിപ്പോ കാണുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ ഫിയർഫുൾ. പണ്ടത്തെ ശിവൻ അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ സരസ്വതി ഒക്കെ വളരെ നിർമ്മലമായ മുഖഭാവം ഉള്ളവരായിരുന്നെങ്കിൽ ഇപ്പൊ അവരെയൊക്കെ നമ്മൾ ഒരുമാതിരി എന്താ പറയാ, യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുടെ ഫേസ് എക്സ്പ്രഷനിലാണ് കാണുന്നത്. ഹൗ ദിസ് ഇസ് ഹാപ്പനിങ്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു പ്ലാൻഡ് അജണ്ട ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സാർ ആൻസർ ചെയ്തത് ചാറ്റ് ജി പി ടി ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടിയുടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിച്ചു, ശരിക്കും കേരളം നമ്പർ വൺ ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. കേരളം നമ്പർ വൺ ആണെന്ന് ചാറ്റ് ജി പി ടി പറയൂ? ഒരിക്കലും പറയില്ല. പകരം ചാറ്റ് ജി പി ടി പറയും ഒരു സംസ്ഥാനത്തിന് നമുക്ക് നമ്പർ വൺ എന്ന് പറയാൻ പറ്റില്ല, അതിന് കുറവുകളും കൂടുതലും ഉണ്ട്. സാറ് തന്നെ ഒരിക്കൽ പറഞ്ഞാണ് കുറവുകളും കൂടുതലുകളും ഉണ്ട്. തീർച്ചയായിട്ടും കേരളം ഒരു നല്ല സംസ്ഥാനമാണ് എന്ന് ഞാൻ പറയും. ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. പലയിടത്തും നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റൂ, കാരണം ശരിയും തെറ്റും എപ്പോഴും ഒന്നല്ലല്ലോ. ഒരുപാട് പേരുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ശരി മറ്റൊരാളുടെ ശരിയും എൻ്റെ തെറ്റും മറ്റൊരാളുടെ തെറ്റും നമുക്ക് വാശി പിടിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ അത്തരം ഒരു ആൻസറേ പറ്റൂ. പിന്നെ സാറ് പറഞ്ഞതുപോലെ ധാരാളിത്തം നോൺ, എനിക്ക് അതിൽ ഏറ്റവും ഇൻഫ്ലുവൻസിംഗ് ആയിട്ട് തോന്നിയ ഇത് തന്നെ, നമ്മൾ എന്തെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു സിനിമ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, നമ്മൾ കണ്ടു പകുതിക്ക് വെച്ച് ഇഷ്ടപ്പെട്ടില്ല, ഇതിൻ്റെ ക്ലൈമാക്സ് ശരിയല്ല, നിർത്തി അടുത്തതിൽ പോവാണ്, ഇച്ചിരി കൂടെ നല്ല സിനിമ ഉണ്ടോ, ആ സിനിമ കണ്ടു കാൽഭാഗം ആയപ്പോൾ ഇല്ല ഇതിലെ ആക്ടേഴ്സിനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, സ്റ്റോപ്പ് ഇറ്റ്, ഗോ ടു ദ അതർ. അങ്ങനെ കംപ്ലീഷൻ ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് ഒന്നിലും പൂർണ്ണതയില്ലാത്ത വ്യക്തികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിന്നെ രാമമോഹൻ സാറ് പറഞ്ഞതുപോലെ ലിറ്ററേച്ചറിൽ ഇതിനകത്തുണ്ടാവുന്ന ഒരുപാട് ഒരുപാട് വലിയൊരു കാര്യമുണ്ട്. കഴിവിനെ ഒരിക്കലും അളക്കാൻ പറ്റാത്തൊരു വിധത്തിലേക്കും സോഷ്യൽ മീഡിയ കഴിവുകളെ കൊണ്ടുവന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളൊരു 1000 പേരുടെ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങളൊരു കവിത ഇട്ടു, നിങ്ങൾ കവിത ഇട്ടോ ഇല്ലയോ എന്ന് അറിയണ്ട, കവിതയാണെങ്കിൽ ലൈക്ക്, നിങ്ങളാണോ ഇട്ടത്, കവിത വായിച്ചിട്ടില്ല, പേഴ്സൺ ഹൂ പോസ്റ്റഡ് ഇറ്റ്, ദ പേഴ്സൺ ഹൂ പോസ്റ്റഡ് ഇറ്റ് ഗെറ്റ്സ് എ ലൈക്ക്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കാലത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ വിശ്വസിക്കുക? നിങ്ങൾക്കറിയാലോ ചിത്രം, നമുക്ക് ചിത്രത്തെക്കുറിച്ച് വല്ല അറിയാമോ? ഇവിടെ ഇരിക്കുന്ന പല മനുഷ്യർക്കും ചിത്രരചനയെക്കുറിച്ച് അറിഞ്ഞുവിടാം, പക്ഷേ പടം പോസ്റ്റ് ചെയ്ത ആധികാരികമായിട്ട് അഭിപ്രായം എഴുതിക്കളയും, എന്നിട്ട് അതിൽ പോയി ലൈക്ക് അടിക്കും. കാരണം ആ വ്യക്തി നമ്മുടേതാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് താല്പര്യമുണ്ട്, തിരിച്ചും താല്പര്യമുണ്ട്. അപ്പോൾ ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന അപ്രീസിയേഷൻ നമ്മൾ വിശ്വസിക്കേണ്ട, അപ്രീസിയേഷൻ ഇല്ലായ്മയെയും വിശ്വസിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല മനുഷ്യരെയും തകർത്ത് കളയും FB അല്ലെങ്കിൽ ഇൻസ്റ്റാ, കാരണം നമ്മളിടുന്ന കാര്യങ്ങൾക്ക് വിലയില്ല എന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ശരിക്കും നമ്മൾ വിലയുള്ളവരാണ്, ആ വാല്യൂ ചെയ്യുന്നവരാണ് മിസ്റ്റേക്ക്. ശരിയായിട്ടുള്ള പേഴ്സൺ അല്ല അത് വാല്യൂ ചെയ്യുന്നതെങ്കിൽ ഇത് തന്നെ സംഭവിക്കും. പിന്നെ ആശ മാഡം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം IT നിയമങ്ങളുടെ പ്രസക്തിയാണ്. ഈ പറഞ്ഞ പല പ്രശ്നങ്ങൾക്കും അകത്ത് നേരത്തെ ഒരുപാട് ഡിസ്കസ് ചെയ്തും കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തുള്ള ചതിക്കുഴികൾ പൈസ പറ്റിക്കുന്നെങ്കിൽ കണക്കായി പോയെന്നേ ഞാൻ പറയൂ. കാരണം ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ഉഗാണ്ടയിൽ ഇരുന്ന ഒരാളെ നമുക്ക് നമ്മളെ പറ്റിക്കും. ഈ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വ്യക്തി പറഞ്ഞത് 25,000 രൂപ പോയി. കാരണം ഒരു ഫ്രണ്ടിന്റെ ഫേക്ക് ഐഡിയിൽ നിന്ന് 25,000 രൂപ ചോദിക്കുമ്പം അത് കൊടുത്ത വ്യക്തിക്ക് അത് പോകാനുള്ള അർഹത ഉണ്ട്. കാരണം ഇഫ് യു ആർ യൂസിങ് എ ഗാഡ്ജറ്റ്, ആ ഗാഡ്ജറ്റിന്റെ ഫലം ഇല്ലായ്മ അറിയാനുള്ള കഴിവ് വേണം, അതില്ലെങ്കിൽ പണി കിട്ടണം, കിട്ടി തന്നെ പഠിക്കണമെന്നേ പറയാനുള്ളൂ. അപ്പം IT നിയമങ്ങൾ എത്രത്തോളം കുറ്റകൃത്യങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു വെച്ചാൽ ഒട്ടും തന്നെ ഇല്ലെന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു സ്ത്രീക്കെതിരെ ഒരു പ്രശ്നം, ഒരു ലൈംഗിക പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉയർന്നു വന്നു, ആദ്യത്തെ 10 ദിവസം സപ്പോർട്ട് ചെയ്യും, പിന്നത്തെ ദിവസം കൺഫ്യൂസ് ചെയ്യാൻ ചെയ്യും. ഇവരെ കയ്യിൽ നിന്ന് കുറച്ച് തെറ്റുകൾ ഇല്ലേ? കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾ സ്ട്രോങ് ആണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന 10 പേര് സ്ട്രോങ് ആണെങ്കിൽ പതുക്കെ പതുക്കെ കുറ്റകൃത്യം അലിഞ്ഞലിഞ്ഞ്, അത് അങ്ങനെയൊന്നുമല്ല, അത് തെറ്റിദ്ധരിക്കപ്പെട്ടതുമായിക്കൂടെ, ആ വ്യക്തി ഇത്രയും മഹാനല്ലേ, അദ്ദേഹത്തിന് ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്ന നാടാണ്. അപ്പൊ അവിടെ പോലും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള ഒരു അളവിൽ ഒരു കാര്യവും FB വഴി അളക്കപ്പെടുന്നത്. സോ ഷീസ് റൈറ്റ്, ആൻഡ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി, ആൾക്കാർ സ്റ്റോറീസിനെ അഡ്രസ്സ് ചെയ്യണം, അവരവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം, അല്ലാതെ ഒരു കാര്യം ഇതുകൊണ്ട് നടക്കില്ല. റെസ്പോൺസിബിലിറ്റി എടുക്കണം, ആൻഡ് ഓൾസോ ഓരോ വ്യക്തിക്കും ഡിഗ്നിറ്റി വേണം. പറഞ്ഞിട്ട് കാര്യമില്ല, ഡിഗ്നിറ്റി എല്ലാവർക്കും കിട്ടൂല, അത് ചില സമയത്തെങ്കിലും നമ്മൾ പറഞ്ഞേ പറ്റൂ. ബൈ ബർത്ത് ഉണ്ടാകേണ്ട ഒന്നാണ് ഡിഗ്നിറ്റി. കാരണം ആൾക്കാർ, നിങ്ങൾ അറിയാലോ, നമ്മൾ വിട്ടുപോയതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം സൈബർ ബുള്ളിങ് ആണ്, ഹേറ്റഡ് സ്പീച്ച്. ഒരു വ്യക്തിയോട് വിദ്വേഷം ഉണ്ടെങ്കിൽ അയാളെ മുച്ചൂടും മുടിക്കാനുള്ള പവർ അത് ഈ സാധനത്തിനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തി പിന്നെ ഒരിക്കലും തല പൊക്കാത്ത വിധത്തിൽ അവരെ താഴ്ത്തിക്കളയാനുള്ള കഴിവ് സൈബർ ബുള്ളിങ്ങിനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സിനിമകളുടെ പ്രൊമോഷൻ തന്നെ കാണുന്നില്ലേ, അവൻ്റെ സിനിമ വിജയിക്കരുത് എങ്കിൽ 10 പേരെ കൊണ്ട് പറയിക്കുക, അത് വാല്യുബിൾ ആയിട്ടുള്ള ആളാണ്, അയാൾ കാശ് കൊടുത്താണ് പറയുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു ഐഡിയ കിട്ടും, ഇത്രയും പേര് പറഞ്ഞില്ല ഇനി അതിന് പോകണ്ട, തീർന്നില്ലേ ആ സിനിമയുടെ ഭാവി, എത്ര പേരുടെ അധ്വാനമാണ് അവിടെ തീരുന്നത്. അപ്പം അതുപോലെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്രൈവസി, ഏത് ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇപ്പം ഞാൻ അടൂരി താമസിക്കുന്നു, എനിക്കിഷ്ടം ബിരിയാണിയാണ്, 2 കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ, ഈ ബിരിയാണി ആ ലോക്കൽ ഏരിയയിൽ എവിടെയൊക്കെ കിട്ടും എന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അതെനിക്ക് നല്ലതാണ്, ബിക്കോസ് എനിക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ബിരിയാണി കണ്ടുപിടിക്കാൻ അത് സഹായിക്കും. പക്ഷേ എനിക്കങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ഇൻഫർമേഷനാണ് ആ രീതിയിൽ പോകുന്നതെങ്കിൽ അത് റോങ് ആയിട്ട് ഉപയോഗിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും? അപ്പം നമ്മൾ പലപ്പോഴും പറയും ഈ തേങ്ങ വെട്ടുന്ന ആളിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് ആൾക്കാർക്ക് എന്തോ എടുക്കാനാണ്. ഡേറ്റ ഈസ് ഡേറ്റ,
ഡേറ്റ ഡേറ്റയാണ്, ആരുടേതായിരുന്നാലും ഡേറ്റ ഡേറ്റയാണ്. ഇന്നത്തെ വെർച്വൽ വേൾഡ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡേറ്റ. സോ ഡേറ്റയുടെ പ്രൈവസി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യങ്ങൾക്കും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓർമ്മിക്കുക, നമ്മൾ ഹെൽപ്ലെസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും നമ്മളുടെ പല പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ ദസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതിനകത്തൊരു ഹിഡൻ അജണ്ട ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ പത്രങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. എഫ് ബിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, എല്ലായിടത്തും അജണ്ടകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ശരിയോ തെറ്റോ എന്ന് വേർതിരിച്ച് പറയാൻ കഴിയാത്ത രണ്ടിടത്തും ആൾക്കാരുണ്ട്. ശരിയുടെ പക്ഷത്തും തെറ്റിൻ്റെ പക്ഷത്തും ആൾക്കാരുള്ളപ്പോൾ അത് പലപ്പോഴും വളരെ അൺഈക്വൽ ആയിരിക്കുമ്പോൾ അതിനകത്തൊരു ഡിസ്കഷൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്.